അല്ലെ അമൃതവർഷിണി, അത് പാടി മഴ പെയ്യിച്ചിട്ടുണ്ട്, പെയ്യുന്നതാണ് നമ്മുടെ കഥകൾ. അതുപോലെ രാഗങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ശക്തിയുണ്ട്. അതൊക്കെ വിട്ട് ഈ ഇന്നത്തെ ഏതൊക്കെയോ പാട്ട്, അതിൽ ഇംഗ്ലീഷ് അവരുടെ നാട്ടിലാണെങ്കിൽ അവരുടെ സംഗീതത്തിന് ശക്തി ഉണ്ടാവില്ല എന്ന് ഞാൻ പറയില്ല. ഇത് നമുക്കായിട്ട് യോജിച്ച യാതൊരു വിധത്തിലുള്ള സാധനമല്ല. അതുപോലെ ഡാൻസുകൾ, നല്ല നൃത്തങ്ങൾ, ഭരതനാട്യം. ഉദയശങ്കറുടെ കൽപ്പന എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അത് ഡാൻസിനെ പറ്റിയാണ്, ഇന്ത്യൻ ഡാൻസുകളെ ഇട്ടിട്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഇന്ത്യൻ ഡാൻസിനെ സ്നേഹിക്കാത്തവരില്ല. ഇന്ത്യൻ ഡാൻസിൽ ഉദയശങ്കർ ഡാൻസ് കണ്ടിട്ടാണ് അന്ന പൗലോവ എന്ന് പറഞ്ഞ റഷ്യൻ നർത്തകി അവരുടെ ശിഷ്യത്തിയായത്. ഡെത്ത് ഓഫ് എസ് വാൻ എന്ന് പറഞ്ഞതിൽ അവരുടെ ഫേമസ് ഡാൻസ് ആയിരുന്നല്ലോ അവര്. അപ്പൊ അത് ഇന്ത്യൻ, ഇന്നിപ്പോ ഇതെന്തുകൊണ്ട് നമ്മളുടെ സിനിമകളിൽ, മലയാള സിനിമകളിൽ വരുന്നില്ല? കാരണം അത് നമ്മൾ പാശ്ചാത്യ സിനിമ മുഴുവൻ, നമ്മുടെ പെൺകുട്ടികളുടെ വേഷങ്ങള്, ഡാൻസ് മൂവ്മെന്റ്സ്, ഇതൊക്കെ ഡാൻസാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കൊരു തരം വെറുപ്പും ഒരു അറപ്പുമാണ് തോന്നുന്നത്. നേരെ മറിച്ച് പഴയ സിനിമകളിലെ പാട്ടെന്ന് പറഞ്ഞപ്പോ ദേവരാജ് മാഷ്ടറുടെ ഇതുണ്ട്, ചക്രവർത്തിനി എന്ന് പറഞ്ഞത്, ചെമ്പരത്തി സിനിമയിൽ എന്ത് മനോഹര, അത് ക്ലാസിക്കൽ രാഗത്തിൽ നിന്ന് എടുത്ത് അങ്ങനെ ശരിപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുപോലെ ആ നക്ഷത്രങ്ങളോ, അല്ല നക്ഷത്രങ്ങളിലെ പാട്ട്, ഇതൊക്കെ ഏതാണ്ട് നമ്മുടെ പഴയ പാട്ടുകളെ, രാഗങ്ങളെയും സംഗീതത്തിന് ആസ്പദമാക്കിയെടുത്തിട്ടുള്ള പാട്ടുകളാണ്. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പാട്ട്, ദക്ഷിണാമൂർത്തി സ്വാമികളുടെ പാട്ട്, അതുപോലെ ബാബുരാജിന്റെ പാട്ടുകൾ, ഇതൊക്കെ നമ്മൾ ഒരിക്കലും അത് അത് കാരണം അതിൽ ശ്രുതി ലയങ്ങള്, താളം, ഇത് മറ്റേ സ്വരമാധുര്യം, ഇതൊക്കെ വളരെ, ഇന്നിപ്പോ അതൊന്നും വേണ്ടെന്ന് പറയണേ. എന്നാ പിന്നെ യേശുദാസിന് എന്താ യേശുദാസിന്റെ പാട്ടൊന്നും എല്ലാവരും ചെയ്യുമ്പോത്തുണ്ടോ? ഇന്ന് പറയണ്ട്, ഇപ്പൊ ഈ ലജ്ജാപതിയെ പാട്ടിനെ പറ്റി ആരാണ്ട് ഒരിക്കലും എഴുതിയിരിക്കുന്നുണ്ട്, ഇപ്പൊ അതിലെ സ്വരമാധുര്യം ഒന്നും വേണ്ടെന്ന് അത്രയുള്ള അർത്ഥത്തിലാണ് പറയുന്നത്, പറ എന്നുള്ള ശബ്ദമായാലും. അത് അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോ യേശുദാസ് ഒന്ന് പാടി കഴിഞ്ഞാൽ കൂവി ഓടിക്കില്ലേ? ഇതിഹാസം എന്ന് പറയാവുന്ന ഒരു സാഹിത്യകൃതി, അതുപോലെ കാലാതിവർത്തിയായ ഒരു സിനിമ, ഇത് ഇനിയും എൻ എൻ ബിഷാരടി നിന്ന് മലയാളികൾക്ക് പ്രതീക്ഷിക്കാമോ? അയ്യോ, അതൊന്നും പ്രതീക്ഷിക്കണ്ട. ഒരു നല്ല സിനിമ ചെലവിച്ചിരിക്കും, നല്ല സിനിമ എടുത്താൽ കൊള്ളാന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അത് എന്നും നിലനിൽക്കുക, ആളുകൾക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും പറയാൻ പറ്റില്ല, അത് ആളുകൾ നിശ്ചയിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ സാഹിത്യകൃതി, ഒരു നല്ല സാഹിത്യകൃതി ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ധൈര്യമുണ്ട്, അതിനകത്ത് ആത്മധൈര്യമുണ്ട്. അതിപ്പോൾ ആരും പുസ്തകമായിട്ടായിരിക്കും വായിച്ചില്ല എന്ന് വെച്ചാലും കുഴപ്പം, ഇത്രയും വലിയ സിനിമ പോലെ അല്ലല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് പകൽക്കിനാവിൻ്റെ രാജാവ് എന്ന് പറഞ്ഞിട്ട്, അത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരുപാട് ആശയങ്ങൾ എന്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ഒരുപാട് പകൽക്കിനാവ് കണ്ടിട്ടുള്ളതാണ് ഞാൻ, അതിന്റെ ഏതാണ്ട് രാജാവൊക്കെയാണ്. അപ്പൊ അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു നല്ല കൃതി ആയിരിക്കും. എന്തൊക്കെ മാറ്റങ്ങൾ അത്യന്താധുനികോ ആധുനികോ ഒക്കെ വന്നാലും ശരി, എനിക്കറിയാവുന്ന സ്റ്റൈലിൽ ഞാൻ എഴുതാതെ ഒരു കാര്യമുണ്ടല്ലോ. ഇപ്പൊ എനിക്കറിയാവുന്ന ഒരു സ്റ്റൈലില് എഴുതി കഴിഞ്ഞാലും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് എന്റെ ആ ആണ്ടാളപുരം പോകും വഴി എന്ന നോവലിന് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അത് എനിക്ക് നല്ല പ്രചോദനമാണ്, ധൈര്യമാണ്, അതുപോലെയൊക്കെ എഴുതാന്നുള്ളതാണ്. അത് കവിഞ്ഞ് എനിക്ക് ഇപ്പോഴത്തെ പുതിയ രീതിയിലൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഇത്രയും സമയം ഞാൻ കൊണ്ട് ചെലവഴിച്ചത് വളരെ നന്ദിയുണ്ട്. ഒരു കാലത്ത് മലയാള സാഹിത്യ രംഗത്തും സിനിമാ രംഗത്തും അതിശക്തനായി കടന്നു വരികയും തന്റെ സാന്നിധ്യം മലയാള സിനിമയിൽ എന്നും എന്നും ആവശ്യമാണെന്നുള്ള രീതിയിൽ കുറെ കൃതികൾ രചിക്കുകയും ചെയ്ത എൻ എൻ പിഷാരടി ഇനിയും മലയാള സാഹിത്യത്തിനും മലയാള സിനിമയ്ക്കും ഒട്ടേറെ സംഭാവനകൾ നൽകാൻ കരുത്തുള്ള ഒരു മനസ്സുമായിട്ടാണ് ഈ ഗ്രാമത്തിൽ ജീവിക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു. മാമലകൾക്കപ്പുറത്ത് മരതകപ്പെട്ടൊടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്. കാടും തൊടികളും കനക നിലാവത്ത് കൈകൊട്ടി കളിക്കുന്ന നാടുണ്ട്. കാടും തൊടികളും കനക നിലാവത്ത് കൈകൊട്ടി കളിക്കുന്ന നാടുണ്ട്.